വ്യവസായ മന്ത്രി പി രാജീവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചുരുങ്ങിയ സമയം കൊണ്ട് കഴിവ് തെളിയിച്ച് ജനമനസ്സുകൾ കീഴടക്കിയിരിക്കുകയാണ് കർമ്മശേഷിയുള്ളവരും ഇച്ഛാശക്തിയോടെ നടപടി സ്വീകരിക്കാനും പ്രാപ്തരുമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവാക്കൾ വ്യവസായ സംരംഭം തുടങ്ങാനുള്ള ലൈസൻസിനായി കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെത്തിയ പള്ളുരുത്തി സ്വദേശി മിനി ജോസി എന്ന വനിതയെ കൈക്കൂലി ചോദിച്ച് വട്ടം കറക്കിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മന്ത്രി രാജീവ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാനും അപേക്ഷകയ്ക്ക് ആവശ്യമായ രേഖകൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തിക്കാനും നിർദ്ദേശിച്ചു കുവൈറ്റിലെ പതിനാല് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മിനി വീടിനോട് ചേർന്ന് അരിപ്പൊടി കറിപ്പൊടി എന്നിവ തയ്യാറാക്കാനുള്ള സ്ഥാപനം തുടങ്ങുന്നതിന് മുദ്രാ ലോണിനു വേണ്ടിയാണ് പള്ളുരുത്തിയിലെ കോർപ്പറേഷൻ ഓഫീസിൽ കഴിഞ്ഞ ഒന്നര മാസമായി കയറിയിറങ്ങിയത് എന്നാൽ പള്ളുരുത്തി കച്ചേരിപ്പടി ഹെൽത്ത് വിഭാഗം ഓഫീസിലെ ഒരു ജീവനക്കാരൻ മിനിയോട് ഇരുപത്തി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇത് അഞ്ച് സഹപ്രവർത്തകരുമായി വീതം വെക്കാനാണെന്നും അയാൾ പറഞ്ഞു കൂടാതെ മറ്റൊരു ഓഫീസിലെ ക്ലർക്കും കൈക്കൂലി ചോദിച്ചു സഖിക്കെട്ട മിനി പതിനാറായിരം രൂപ മുടക്കി കരസ്ഥമാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കീറിക്കളഞ്ഞു വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പുറംലോകം അറിഞ്ഞത് ഇതേ തുടർന്നാണ് മന്ത്രി രാജീവ് മിനിയെ നേരിട്ട് വിളിച്ചതും നടപടികൾ കൈക്കൊണ്ടതും സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ പ്രതിദിനം അരങ്ങേറുന്ന അഴിമതിയുടെ തനിയാവർത്തനമാണ് മിനിക്ക് നേരിടേണ്ടി വന്നത് എല്ലാ കാര്യങ്ങളും മന്ത്രിമാരുടെ കൺമുന്നിൽ നടക്കുന്നതല്ലെങ്കിലും ഇത്തരം തീരുമാനങ്ങൾ മറ്റുള്ളവർക്കും വലിയ സന്ദേശം പ്രദാനം ചെയ്യുന്നതാണ് കൈക്കൂലി വാങ്ങിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന പ്രതീതി ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർക്കാകെ ഗുണപാഠമാകുന്ന നടപടിയാണ് മന്ത്രി റിയാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് കെട്ടിട നിർമ്മാണങ്ങൾ മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം മന്ത്രി ചോദിച്ചു എന്നാൽ ഒരു വിഷയത്തിലും വ്യക്തമായ മറുപടി നൽകാൻ ആ എഞ്ചിനീയർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല തെറ്റായ വിവരങ്ങളിലൂടെ കബളിപ്പിക്കാൻ ശ്രമിച്ചു ജില്ലാ കളക്ടറേറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും കെട്ടിട വിഭാഗം ഉഴപ്പുന്നതായി ജില്ലാ കളക്ടർ കൂടി സാക്ഷ്യപ്പെടുത്തിയതോടെ കാര്യങ്ങൾ വഷളായി ഉദ്യോഗസ്ഥൻ്റെ കെടുകാര്യസ്ഥത തിരിച്ചറിഞ്ഞ മന്ത്രി റിയാസ് മണിക്കൂറുകൾക്കകം എഞ്ചിനീയറെ പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കി മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ഇത്തരം നടപടികളിലൂടെ മാത്രമേ ഭരണം കാര്യക്ഷമമാക്കാൻ കഴിയുള്ളൂ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു പങ്കും ആത്മാർത്ഥതയുള്ളവരും ജനങ്ങളോട് സഹകരണ മനോഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ് എന്നാൽ ന്യൂനപക്ഷം മാത്രമാണ് കൈക്കൂലി വാങ്ങുന്നതും ജനങ്ങളെ ചുവപ്പ് നാടയിൽ കുരുക്കി വലയ്ക്കുന്നതും ഇവരിൽ പലർക്കും സംഘടനകളുടെ പിൻബലം കൂടി ഉണ്ടാകുമെന്നതിനാൽ ഇരിക്കുന്ന കസേരയിൽ തന്നെ വിരമിക്കും വരെ തുടരുകയും ചെയ്യും രാഷ്ട്രീയ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമേ ഇതിനെയെല്ലാം നേരിടാൻ കഴിയൂ മന്ത്രിമാരായ രാജീവിൻ്റെയും റിയാസിൻ്റെയും നടപടികൾ അതിനുള്ള തുടക്കമാകട്ടെ